കെ മാണിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കും. പാലാ കരിങ്ങോഴയ്ക്കൽ വീട്ടിൽ ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്കും KC വേണുഗോപാലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തിരുനക്കര മൈതാനത്തെ പൊതുദർശനത്തിന് ശേഷം പുലർച്ചെയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാവിലെ പുറപ്പെട്ട വിലാപയാത്ര 13 മണിക്കൂർ വൈകിയാണ് കോട്ടയത്ത് എത്തിയത്. നടൻ മമ്മൂട്ടി പാലായിലെ വീട്ടിലെത്തി കെ മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നികത്താനാകാത്ത നഷ്ടമാണ് കെ മാണിയുടെ മരണത്തിലൂടെ ഉണ്ടായതെന്ന് മമ്മൂട്ടി അനുസ്മരിച്ചു. പ്രായത്തെ അതിജീവിക്കുന്ന ഊർജം മാണിക്കുണ്ടായിരുന്നെന്നും മമ്മൂട്ടി പറഞ്ഞു. പിള്ളേക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ പക്ഷേ പ്രായത്തെ അതിജീവിക്കുന്ന ഒരു ഊർജം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മണി സാറിൻ്റെ പ്രായം എപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. അത്രത്തോളം ജീവിതത്തോട് വളരെ യുവനമുള്ള ഒരു സമീപനമുള്ള ആളായിരുന്നു. ഇപ്പോൾ ഇതുപോലെ ഇത്രയും ചരിത്രമുള്ള ഒരു MLA എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിലേക്ക് ഇത്രയും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് മണി സാർ ഒരു വലിയ ഓർമ്മയാണ്. മണി സാറിൻ്റെ വിടവായിട്ട് തന്നെ നിലനിൽക്കും. അദ്ദേഹത്തിന് നഷ്ടം ഒരു നഷ്ടം തന്നെയാണ് എന്നും.